നല്ല കുടുംബത്തിൽ ജനിച്ച് നല്ലവരായി വളർത്തിയ കുട്ടികൾ നല്ലവരായി ജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ നല്ല കുടുംബം എന്നുള്ളതിന് കാശുള്ള കുടുംബം എന്ന് അർത്ഥമില്ല കേട്ടോ. അങ്ങനെയൊരു നല്ല കുടുംബത്തിൽ ജനിച്ച് നല്ലവനായി വളർന്നതിൻ്റെ സദ്ഗുണങ്ങൾ എല്ലാമുള്ളയാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ നല്ല അപ്ബ്രിംഗിങ്ങിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് സ്മൃതി ഇറാനിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ട്വീറ്റ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേത്തിയിൽ നിന്ന് ദയനീയമായി പരാജയപ്പെട്ട സ്മൃതി ഇറാനിക്ക് തൻ്റെ ഔദ്യോഗിക ഭവനം ഇന്നലെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം ഇല്ലാത്ത നിയമത്തിൻ്റെ പേരിൽ റദ്ദാക്കി അദ്ദേഹത്തെ ഔദ്യോഗിക ഭവനത്തിൽ നിന്നും ആട്ടിയിറക്കിയപ്പോൾ സ്മൃതി ഇറാനി പറഞ്ഞത് ആരും മറന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ റിയാക്ഷനായി കോൺഗ്രസിൻ്റെ സപ്പോർട്ടേഴ്സായ വളരെയേറെ ആൾക്കാർ സ്മൃതി ഇറാനി പണ്ട് രാഹുൽ ഗാന്ധിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിച്ച് അവർക്കെതിരായി ട്വീറ്റ് ചെയ്തു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആദ്യമായി രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയുടെ പേര് പരാമർശിച്ച് ചെയ്ത ട്വീറ്റാണ് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വൈറലാകുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കുലമഹിമയും അന്തസ്സും ആഭിജാത്യവും വിവേകവും വെളിപ്പെടുത്തുന്നതായിരുന്നു ഇത്. രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ്, വിജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. സ്മൃതി ഇറാനിക്കെതിരെയോ മറ്റു നേതാക്കൾക്കെതിരെയോ അപകീർത്തികരമായതും നിന്ദ്യവുമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ എല്ലാവരോടും നിർദ്ദേശിക്കുകയാണ്. മറ്റുള്ളവരെ കളിയാക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് ഒരാളുടെ ശക്തിയല്ല, മറിച്ച് ബലഹീനതയാണ് കാണിക്കുന്നത്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി ആയിരിക്കുമ്പോഴും സ്മൃതി ഇറാനിക്ക് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ യാതൊരു താല്പര്യമില്ലായിരുന്നു. മറിച്ച് അവർ കേന്ദ്ര രാഹുൽ വിരുദ്ധ മന്ത്രിയായിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും പ്രിയങ്കാ ഗാന്ധിക്കെതിരെയും അവർ ഉപയോഗിച്ച വൃത്തികെട്ട നിന്ദ്യമായ പരാമർശങ്ങൾക്ക് പരിധിയില്ലായിരുന്നു. അഹങ്കാരത്തിൻ്റെയും വിവേകശൂന്യതയുടെയും മൂർത്ത രൂപമായിരുന്നു അവർ. വെറുമൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനോട് 170,000 വോട്ടുകൾക്ക് അമേത്തിയിൽ അവർ പരാജയപ്പെടാനുണ്ടായ കാരണവും മറ്റൊന്നായിരുന്നില്ല. ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷവും അവരുടെ വൃത്തികെട്ട സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ഈ അവസ്ഥയിലും രാഹുൽ ഗാന്ധി സ്വന്തം കുലീനത്വവും മഹത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരെ മോശമായി പ്രതികരിക്കരുത് എന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത് അവർക്കും മോദിക്കും മറ്റു ബി ജെ പി പ്രവർത്തകർക്കും ഒരു നല്ല പാഠമാകേണ്ടതാണ്. പണ്ട് സോണിയാഗാന്ധിക്കെതിരെ അവർ അലറുന്ന ഈ വീഡിയോ കണ്ടോളൂ. ഇത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അവരുടെ പഴയ ഒരു ട്വീറ്റ്. ഗോദി മീഡിയ ആറ്റക് പോലും രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ച് ചെയ്ത പ്രോഗ്രാമിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണിത്. മുഹബത് വാല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയേറെ ആളുകളാണ് രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് എത്തിയത്. അവരുടെ ചില ട്വീറ്റുകൾ കണ്ടോളൂ. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലുള്ള ബി ജെ പിയുടെ വളരെയേറെ ക്രിമിനൽ ഫേക്ക് ന്യൂസ് ഫെഡറേഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെയുള്ള എല്ലാവരെയും തന്നെ ഫോളോ ചെയ്യുന്ന ആളാണ്. സംസ്കാരമുള്ള വിവേകമുള്ള ഒരു നേതാവും ഇതൊന്നുമില്ലാത്ത ഒരാളുമായുള്ള വ്യത്യാസം ഇതാണ്. ബി ജെ പി ക്രിമിനൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ നേതാവ് അമിത് മാളവിയയ്ക്ക് ഇതൊട്ടും പിടിച്ചില്ല. അയാളുടെ എപ്പോഴത്തെയും പോലെയുള്ള നിലവാരമില്ലാത്ത ട്വീറ്റ് ഇങ്ങനെയാണ്. ഇത് ഏറ്റവും ആത്മാർത്ഥതയില്ലാത്ത മെസ്സേജാണ്. ഒരു കൂട്ടം ചെന്നായ്ക്കളെ പോലെ തന്നെ അമേത്തിയിൽ തോൽപ്പിച്ച ഒരു വനിതയുടെ മേൽ കുതിര കയറിയതിനു ശേഷമാണ് ഇങ്ങനെ പറയുന്നത്. ഈ ജൽപ്പനങ്ങൾക്കൊന്നും ശ്രീമതി സ്മൃതി ഇറാനി ബാലക് ബുദ്ധിയെ അമേത്തിയിൽ തോൽപ്പിച്ച് അവിടം ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയുണ്ടാക്കി എന്നുള്ള സത്യത്തെ മാറ്റാനാവില്ല എന്ന്. ബാലക് ബുദ്ധി പോയിട്ട് ഒരു പോത്തിൻ്റെ ബുദ്ധി പോലുമില്ലാത്ത ഇവനൊക്കെ ഒരിക്കലും നേരെയാവില്ല എന്നുള്ളത് വസ്തുതയാണ്. കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, വിനയം, ബഹുമാനം, സഹാനുഭൂതി, മാന്യത ഇവയൊക്കെയാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ട മൂല്യങ്ങൾ. കൂടുതൽ ആളുകൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇത് പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അർപ്പിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, മോദിക്ക് ജീവിതത്തിൽ എന്നെങ്കിലും ഇങ്ങനെ പറയാൻ സാധിക്കുമോ? 10 വർഷങ്ങളായി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വൃത്തികെട്ട ആക്രമണങ്ങൾക്ക് സ്മൃതി ഇറാനി പരസ്യമായി മാപ്പു പറയുമോ? ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്നേഹത്തിന്റെ കട എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു എന്നതിൻ്റെ. ഒരു കാര്യം ഉറപ്പാണ്, പരിപൂർണമായി ചിന്താശേഷി നഷ്ടപ്പെട്ട മോദി കുഞ്ഞുങ്ങളിൽ ഇതൊന്നും ഒരു മാറ്റവും ഉണ്ടാക്കില്ല. അവരൊരിക്കലും മാനസികമായോ ബൗദ്ധികമായോ വളരുകയില്ല.
സംസ്കാരമുള്ളവരാകുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല.